ഹായ് എവരിബഡി, ഇന്ന് നമ്മളൊരു അതിവിശിഷ്ടമായ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. കാരണം വളരെ പുരാതനമായ ഒരു 100-200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു കെട്ടിടവും അതിനോടനുബന്ധിച്ച ചില ഐതിഹ്യങ്ങളും ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വളരെയധികം ജനങ്ങൾ വന്നു പോകുന്നൊരു സ്ഥലമാണത്. നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം ഫലിക്കുന്ന ഒരു ഇടമാണ്. അങ്ങനെയൊരു വളരെ സവിശേഷമായ ഒരു പ്രത്യേകത ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ മുഹമ്മദ് ഷ. മുഹമ്മദ് ഷ കാശ്മീരിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. നമസ്കാരം. ഞാൻ വെണ്ടുവഴി കാട്ടുപള്ളിയെപ്പറ്റി രണ്ട് വാക്ക് പറയുകയാണ്. അപ്പോൾ വെണ്ടുവഴി കാട്ടുപള്ളിയിൽ നമ്മുടെ കാർന്നമാരായിട്ട് പൂർവികമായി നിൽക്കുന്ന സ്വത്താണത്. അതിൽ കാർന്നമാരൊരു കെട്ടിടം പണിതു. അതിൽ 3 പേര് വച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോന്നിരുന്നു. ഇടക്കാലം കൊണ്ട് ഒരു തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാവും. ഒരു പ്രത്യേക ഒരു സ്ഥലമാണിത്. ഇവിടെ 5 പേര് നിന്ന് 5 പേര് വച്ച് ഒരു കർമ്മം കഴിക്കണം എന്ന് പറഞ്ഞ് 5 പേര് വച്ച് കുറേ ഒരു ചുരുങ്ങിയ ഒരു എൻ്റെ ഓർമ്മ ഒരു 40 വർഷമായി ഈ 5 പേര് വച്ച് കർമ്മം ചെയ്തു പോരുന്നു. അന്നു മുതൽ എല്ലാവിധ വിഭാഗം ആളുകളും അവിടെ ജാതിയോ പദവോ മറ്റ് ഒരു വിഭാഗത്തിന് മാത്രം കയറി കർമ്മം ചെയ്യുക അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. എല്ലാ വിഭാഗങ്ങളും കയറി അവിടെ വന്ന് അവിടെ കർമ്മം ചെയ്ത് അവരുടേതായ ആഗ്രഹം സാധിച്ച് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കണ ഒരു പള്ളിയാണത്. അവിടെ കാട്ടുപള്ളി എന്നും പറയും, നേർച്ചപ്പള്ളി എന്നും പറയും. നേർച്ചപ്പള്ളി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് ക്രമേണ കാട്ടുപള്ളി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ജനം മൊത്തത്തിലെ എല്ലായിടത്തും അറിഞ്ഞു തുടങ്ങി. മൊത്തം ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന 90% ആൾക്കാരും ആഗ്രഹം എൻ്റെ സഫലീകരിച്ചു, ഇക്ക എൻ്റെ കാര്യം നേടി എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരാണ് എൻ്റെ മുന്നിൽ അധികവും വന്നിരിക്കുന്നത്. ഞാനവിടെ ഇപ്പോൾ തുടർച്ചയായിട്ട് അവിടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 9-10 വർഷമായി. ഞാനിപ്പോൾ തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായുള്ളൂ. അതിനു മുമ്പ് എൻ്റെ ജ്യേഷ്ഠന്മാരായ ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ജ്യേഷ്ഠന്മാരും മറ്റ് മൂത്താപ്പായ അതിനോടനുബന്ധിച്ച് ഉപ്പായുടെ തലമുറയായിട്ട് കൈകാര്യം ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതിൽ എല്ലാ ഇന്ന മതസ്ഥരില്ല, ഓരോ ഏത് മതസ്ഥരാ എന്ന് വെച്ചാൽ അവരുടേതായ കർമ്മങ്ങൾ നിർവഹിച്ച് അവർക്ക് പ്രത്യേക ഇത് മറ്റ് വേറെ പൈസ ചോദിക്കാൻ അവിടെ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റേ വേറെ സാമ്പത്തികമായ വരുമാനത്തിന് വേണ്ടിയിട്ടൊന്നും അവിടെ ഒരാൾ നിൽക്കണമൊന്നുമില്ല. അതായത് ഇത് അവിടെ പ്രാർത്ഥിച്ച് എന്ത് കാര്യമാണ് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞ് അവർക്ക് അവരുടെ കാര്യം 100% എനിക്ക് പ്രയോജനമായി എന്ന് പറഞ്ഞുകൊണ്ട് പോണ ആൾക്കാർ എൻ്റെ മുന്നിൽ വീണ്ടും വന്ന് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ കർമ്മം ചെയ്യാനായിട്ടൊന്നും മറ്റ് സ്ഥലങ്ങളിലെ പോലെ ആളുകൾ പ്രത്യേകിച്ചില്ല. നമ്മൾ തന്നെ സ്വയം പ്രാർത്ഥന. നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരുടേതായ രീതിയിലുള്ള ദൈവത്തെ വിളിച്ച്, ഇപ്പോൾ അവർ വിശ്വസിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ആ ദൈവത്തെ വിളിച്ച് ഈ കാട്ടുപള്ളിയിൽ കൂടികൊള്ളുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ കാട്ടുപള്ളിയിൽ കൂടികൊള്ളുന്ന ശക്തിയെ ശക്തി സൈന്യം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ കാര്യ നേട്ടത്തിന് വേണ്ടിയിട്ടും നിലകൊള്ളണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് അവർക്ക് അവൻ്റെ നേട്ടങ്ങൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളിയെക്കുറിച്ച് കൂടുതൽ ഒക്കെ അറിയാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷമുള്ള ഇത് ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അതൊരു പ്രയോജനപ്രദമാകട്ടെ. നന്നായിട്ടെ. ഹായ് ഗൈസ്, നമ്മൾ ഇവിടെ കാട്ടുപള്ളി
എന്ന പുണ്യ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പരിശുദ്ധമായ ഒരു സ്ഥലമാണ്. നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ പറഞ്ഞ് പ്രാർത്ഥനകൾ നടത്തി വളരെ നല്ല ഒരു അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് പൂജാരികളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ അങ്ങനെയുള്ള ആളുകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല. നമ്മൾ തന്നെ സ്വന്തം മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവിടെ പറഞ്ഞ് പ്രാർത്ഥനകൾ നടത്തി മടങ്ങിപ്പോകാവുന്നതാണ്. ഇതാണ് ഈ പ്രാർത്ഥന നടത്തുന്ന സ്ഥലം. ഇവിടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥനകൾ നടത്തി വിളക്കുകൾ കൊളുത്തുക. ഇവിടെയുള്ള ഈ നേർച്ചക്കുറ്റിയിൽ നമ്മുടെ യഥാശക്തി തുകകൾ ഇവിടെ നിക്ഷേപിക്കുക. അതിന് ഇത്ര രൂപ എന്നില്ല, ഇങ്ങനെ ഒരു കണക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ഇവിടെ വഴിപാടായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തി പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സവിശേഷത. മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ ഇത്ര രൂപ ഇത്ര ഓരോ കാര്യങ്ങൾക്ക് ഇന്ന രൂപ എന്നൊന്നുമില്ല. ഇവിടെ ഉള്ള ഈ വിളക്കുകളിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് തിരിതെറുത്ത് കത്തിച്ച് ചന്ദനത്തിരിയോ മറ്റോ കത്തിച്ച് പ്രാർത്ഥനകൾ നടത്തുക എന്നുള്ളതാണ് ഈ ഇവിടുത്തെ ഒരു രീതി. എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്തിട്ടുള്ള ഒരു പുണ്യ പ്രദേശമാണ് ഈ ഒരു ആലയം, പ്രാർത്ഥനാലയം. വളരെ പുരാതനമായ ഒരു നിർമ്മിതിയാണ് ഇതുള്ളത്. പഴയ രീതിയിലുള്ള മാളിക സംവിധാനത്തിലുള്ള ഒരു കെട്ടിടമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 200-ലധികം വർഷങ്ങളുടെ പഴക്കം ഈ ഒരു കെട്ടിടത്തിന് ഉണ്ട്. കണ്ടോ, ഇത് മുകളിലത്തെ നിലയിലേക്ക് കയറാനുള്ള ഗോവണികളാണ്. അവിടെ ചെന്നാൽ മുകളിലത്തെ നിലയിൽ സ്ഥല സൗകര്യങ്ങളുണ്ട്. ഈ ഗോവണിയാണ് അതിന് ഉപയോഗിക്കുന്നത്. പഴയ രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് അകത്ത് കയറുന്നതിന് കാലുകൾ എല്ലാം കഴുകുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാം ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം നമുക്ക് അകത്ത് കയറാം. വെള്ളം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു പുണ്യമായ ഈ ഒരു പ്രദേശം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി ചൈതന്യം എന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് അളക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള സർവമതസ്ഥർക്കും ഏത് ആരാധനാക്രമങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സർവമതസ്ഥർക്കും വന്നു പോകാവുന്ന പ്രാർത്ഥനകൾ നടത്തി അവരവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാവുന്ന ഒരു പ്രത്യേക ശക്തിവിശേഷം കൂടിയുള്ളുന്ന ഒരു അതിപുരാതനമായ ഒരു സ്ഥലമാണ് ഈ കാട്ടുപള്ളി. ഈ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ചുറ്റും സമീപത്തൊന്നും തന്നെ വീടുകളിലോ താമസങ്ങളോ ഉള്ളതില്ല. എല്ലാം കണ്ടോ, ഒരു നമ്മളൊരു ഏകാന്തമായ ഒരു സ്ഥലത്ത് വന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. ചുറ്റും വൃക്ഷങ്ങളും ഒക്കെയാണ് ഉള്ളത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ
നിന്ന് ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രകാശ് ചേട്ടൻ. നമ്മുടെ ഈ കാട്ടുപള്ളിയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പം നമുക്ക് പ്രകാശേട്ടനുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നേരിട്ട് കേൾക്കാം. പ്രകാശേട്ടൻ എങ്ങനെയാണ് അവിടെ എല്ലാ അനുഭവങ്ങളും അവിടെ എത്തിപ്പെടാനും എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത് എന്നൊന്ന് വിവരിക്കാം. എനിക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പിന്നെ പല ക്ഷേത്രങ്ങളൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പം ഞാനൊരു ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നും പറഞ്ഞു, കാട്ടുവള്ളി ഉണ്ടെന്നും പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു അനുഭവമായിട്ട് ഒരു പുതിയ അനുഭവം തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വ്യത്യാസങ്ങൾ വന്നറിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ അടുപ്പിച്ച് പോയി. എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ദിവസവും ഞാൻ ഒരു മുളങ്ങാണ്ട് ദിവസം പോകാറുണ്ട്. അവിടെ കൊണ്ട് ഒരു നല്ലൊരു ഒരു ചൈതന്യം എനിക്കുണ്ട് അവിടെ. വേറെ അവിടെ ഈ നമുക്ക് അവിടെ പ്രധാന ദിവസങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്? എങ്ങനെയാണ് നമുക്ക് അവിടെ അവിടെ എല്ലാം ചൊവ്വയും വെള്ളിയാണ് പ്രധാന ദിവസം. ചൊവ്വയും വെള്ളി എല്ലാ ജാതി മതമൊന്നുമില്ല, എല്ലാ ആൾക്കാരും വന്ന് അവിടെ തൊഴുത് പോകാറുണ്ട്. ചൊവ്വയും വെള്ളി പ്രധാന ദിവസമാണ് അവിടെ. അപ്പോൾ അവിടെ വിളക്ക് വയ്ക്കുക, വിളക്ക് വയ്ക്കുക, പിന്നെ ചന്ദനത്തിരി അങ്ങനെ കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ട് എല്ലാ ആൾക്കാരും പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ വർഷം തോറും കുംഭമാസത്തിൽ അവിടെ ഒരു നേർച്ച, അവരുടെ ആ പള്ളിയിൽ ഒരു നേർച്ച നടത്താറുണ്ട് വർഷം തോറും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് നമ്മൾ വേറെ കർമ്മങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളവിടെ ചെന്നിരുന്ന് പ്രാർത്ഥന, നമ്മുടെ രീതിയിൽ നമ്മൾ ഏത് മതത്തിലും ആ മതത്തിൻ്റെ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. നല്ല പൊതുവേ നല്ല അനുഭവങ്ങളാണ് എല്ലാവർക്കും. അപ്പോൾ ഞാനിവിടെ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പൊതുവെ അറിഞ്ഞ് കേട്ടപ്പോൾ, ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞ് കേട്ടപ്പോൾ ലോക്കലായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോഴും ആരും ഇതുവരെ ഒരു നെഗറ്റീവ് മോശമായ രീതിയിൽ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്കൊന്ന് വന്ന് കാണണമെന്നൊരു സന്ദേശമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വളരെ നല്ല ശാന്തമായ അന്തരീക്ഷമാണ് അവിടെ, മനസ്സിലൊക്കെ നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ശരിക്കും ഫലിക്കുന്നതാണ് പ്രകാശേൻ്റെ അഭിപ്രായം. അനുഭവത്തിൽ അങ്ങനെ അത് ശരി. ഏതായാലും നമുക്കിവിടെ വരാനും ചേട്ടനെ കാണാനൊക്കെ പറ്റിയത് വളരെ ഒരു അവരും പറയണതെല്ലാം അവർക്ക് നല്ല. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മള് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സാഫല്യമാകുന്ന ഒരു പ്രത്യേക ഇനമാണ് ഇത്. നമ്മുടെ കേരളത്തിലെ അധികം ആളുകൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് തരത്തിലുള്ള വിഷമങ്ങളും നമുക്കിവിടെ വന്ന് പ്രാർത്ഥനകൾ നടത്താം. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥനകൾ നടത്താം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ശക്തിവിശേഷം ഇവിടെ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെ ഒരു അനുഭവവും അവരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു ഇതൊരു കുടുംബം വക എന്നാണ്, ഏകദേശം ഒരു 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. അവിടെ ചരിത്രങ്ങൾ അവർ പറയുന്നത് ആ കുടുംബക്കാരുടെ ഒരു വകയിലാണ്, ഇപ്പോഴും അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് പോകുന്നത്. അതിലെ ഓരോ അംഗങ്ങൾക്കാണ് ഇപ്പോൾ ഉള്ള ഇതിൻ്റെ മാനേജ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്കുള്ള അവകാശങ്ങളെല്ലാം. ഇവിടെ പ്രത്യേകിച്ച് വേറെ രീതികളോ കാർമ്മികത്വത്തിന് പുരോഹിതന്മാരോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സ്വയം ഇവിടെ വന്ന് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ പ്രാർത്ഥനകൾ നടത്തി ഒരു തിരിയോ വിളക്കോ വല്ലോ കൊളുത്തിയതിനു ശേഷം മടങ്ങിപ്പോവുക എന്നുള്ളതാണ്. അത്ഭുതകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ പലർക്കും വന്നതായിട്ട് അറിഞ്ഞു കേട്ടതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഈയൊരു സ്ഥലം കാണുവാനും ഇതിനെക്കുറിച്ച് പരിസരവാസികളിൽ നിന്നും അന്വേഷിക്കാനും ഒക്കെ ഇടയായിട്ടുള്ളതും. എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടെ കൂടിയാണ് ഈയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ വരണം എന്നാകാന്ന് വെച്ചാൽ ചില വീടുകളിലെ പേടി സ്വപ്നങ്ങൾ കണ്ട്, കുട്ടികളൊക്കെ ആണെങ്കിൽ പേടി സ്വപ്നങ്ങൾ കണ്ട് ഇതാവുക, പനി വരിക, പേടിക്കുക, പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഭയപ്പാടുകൾ, അതുപോലെ പാമ്പിൻ്റെ ശല്യങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പം എന്തായാലും ഇതിന് പ്രത്യേക സാമ്പത്തിക ഇത് ഒന്ന് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഇത്ര രൂപ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ഇങ്ങനെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് യഥാശക്തി തോന്നുന്ന വഴിപാടുകൾ എന്തെങ്കിലും ആ ഭണ്ഡാരക്കുറ്റിയിൽ ഇട്ടിട്ട് സമർപ്പിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലാണ്, കോതമംഗലം താലൂക്കിലാണ്. കോതമംഗലം താലൂക്കിലെ കോതമംഗലത്ത് വന്നിട്ട് വെണ്ടുവഴിയിൽ വന്നാൽ, വെണ്ടുവഴിയിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. കാട്ടുപള്ളി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ ത്തെ രീതികളെക്കുറിച്ചും വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ഇതിൻ്റെ മാനേജ്മെൻറ്റുള്ള കുടുംബാംഗവുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇങ്ങനൊരു അറിവ് പകർന്നു തന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട്, പുതിയ അറിവ് തരുന്ന വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.